ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ മങ്കയം എന്ന സ്ഥലത്താണ് കേട്ടോ. മങ്കയത്തിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ പണിതൊരു എസ്റ്റേറ്റ് ഉണ്ട്. 1880 പണിത എസ്റ്റേറ്റാണ്. നമുക്കത് കാണാൻ പോവാം. ഇവിടെ ഈ മങ്കയം ചെക്ക് പോസ്റ്റിൽ, മങ്കയം ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ ബൈക്കിന് 15 രൂപ എൻട്രി ഉണ്ട്. പിന്നെ 30 രൂപ ഒരാൾക്ക് എൻട്രി ഉണ്ട്. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും കണ്ട് കണ്ട് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് കയറി ഇത് ഇവിടെ ചെറിയ ചെറിയ സ്റ്റേ ഇങ്ങനെയൊക്കെ ഉണ്ടത് പൊന്മുടി വാലി റിസോർട്ട്. നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ അകത്ത് കൂടി ഉണ്ടാ പോകണം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഫോറസ്റ്റ് പോസ്റ്റ് കയറി കുറച്ചങ്ങോട്ട് ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്മുടി വാലി റിസോർട്ട്, ഈ ബ്രമോർ അല്ലെങ്കിൽ ബ്രൈമൂർ, അങ്ങനെ രണ്ട് പ്രൊനൗൺസേഷൻ ഉണ്ട് ഇവിടെ. ഞാൻ വായിച്ച് കേട്ടേക്കണെല്ലാം ബ്രമോർ എന്നാണ്. പക്ഷെ ഇവിടെ എല്ലാവരും പറയണത് നാട്ടുകാർ പറയണ ബ്രൈമൂർ എന്നാണ്. അതിൻ്റെ എക്സാക്ട് പ്രൊനൗൺസേഷൻ എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല ഏതാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ എസ്റ്റേറ്റ് ബ്രിട്ടീഷുകാർ 1880 പണിതാണ്. 900 ഏക്കറിലാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഈ എസ്റ്റേറ്റിൽ കാപ്പി, ചായ, റബ്ബർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ എസ്റ്റേറ്റ്, ഈ ബ്രൈമൂർ എസ്റ്റേറ്റ് സംഭവം ഈ അഗസ്ത്യമല, അഗസ്ത്യമല കേട്ടുണ്ടോ? അഗസ്ത്യമല എന്ന് പറഞ്ഞ സംഭവം മലയുടെ ഒരു ബേസ് പോയിന്റാണ്. നമ്മുടെ ഈ എസ്റ്റേറ്റ് ഒക്കെ എത്രയും മുമ്പ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, മങ്കയം വാട്ടർഫോൾസ്. അതിലേക്ക് എൻട്രി അതവിടെ എവിടെയോ ആണ്. യെസ്, ഇവിടെയാണ്. എൻ്റെ ഇവിടെ നിർത്തിയാ ഓക്കെ. അങ്ങനത്തെ വണ്ടി നമ്മുടെ പാർക്ക് ചെയ്ത് ആ വെള്ളച്ചാട്ടത്തിന് ഞങ്ങൾ പോകണേട്ടോ. കുറച്ച് നടക്കാനുണ്ട് അകത്തേക്ക്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഒക്കെ കേട്ടോ. എന്താണ്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ വലിയ കാര്യമായിട്ടുള്ള സ്ട്രീം ഉണ്ടാവില്ല. കഴിഞ്ഞു ഇവിടെ വരെ ഉള്ളു. തീർന്നീർക്കാക്കുന്നുണ്ടല്ലോ അവിടെ ഉള്ള
ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെങ്കിലേ ശരിക്കും മഴക്കാലത്ത് തന്നെ. പിന്നെന്താണ് മഴക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങി അപ്പം തന്നെ തുടങ്ങും. ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ഗ്രീൻ അലർട്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴാണ് വന്നത്, ഞാൻ ഡിസംബറിലാട്ടോ ഇവിടെ വന്നത്. ആ സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു, ഡിസംബറിലൊക്കെ മഴ കുറച്ച് മഴ പെയ്ത് വെള്ളം കൂടിയ പിന്നെ ചെക്ക് പോസ്റ്റിനോട് നിങ്ങൾ കയറ്റി വിടുക. അപ്പം മഴ ഉള്ള സമയത്ത് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ മഴ കൂടിക്കഴിഞ്ഞാൽ കാണാനും പറ്റൂല, അങ്ങനത്തെ ഒരവസ്ഥ. ഇപ്പോൾ വെള്ളം ഭയങ്കര കുറവാണ് എങ്കിലും സൂപ്പറാണ്ട് ഇവിടെ. ഇപ്പോൾ സമയം ഏതാണ്ട് 10:06 ആയി, എന്നാലും നല്ല തണുപ്പാണ് ഈ ഏരിയയിൽ. നമുക്ക് എന്തായാലും താഴത്തേക്ക് ഇറങ്ങാം. ഇനി അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഏതാണ്ട് 7 കിലോമീറ്റർ ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ നിന്ന്. അങ്ങനെ നമ്മൾ ബ്രൈമൂർ എസ്റ്റേറ്റിൻ്റെ മുമ്പിലെത്തി. ഇനി ഇവിടെ ഒരു ടിക്കറ്റ് എൻട്രി ഉണ്ട്, അഡ്മിഷൻ റിസർവ്ഡ് എൻട്രി സിറ്റ്ലി ഓൺ ഗേ പാസ്. എവിടെയാണോ ടിക്കറ്റ് എടുക്കുന്നത് അവിടെ ഇവിടെ എങ്ങോട്ടൊക്കെ ഇരുന്നു. ആ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതല്ലേ, ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ പക്ഷേ ഇത് ഫോറസ്റ്റുകാർ പറഞ്ഞൂല്ല അവിടെ നിന്ന് ഈ സമരമാണെന്നുള്ളത്. ചെറിയൊരു പണി കിട്ടി ഗായ്സ്, തീണ്ട സമരം, തോട്ടം തൊഴിലാളികൾ. അതുകൊണ്ട് എസ്റ്റേറ്റ് കാണാൻ പറ്റൂല, എസ്റ്റേറ്റിൻ്റെ അകത്തേക്കുള്ള എൻട്രി ഇല്ല. അയ്യോ, ഇവിടം വരെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസംബറിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്നാണ്, അപ്പോൾ മഴ കൂടുതലായതുകൊണ്ട് കയറ്റി വിട്ടില്ല. ഇന്നിപ്പോൾ കയറ്റി വിട്ടി ഇവിടെ എത്തിയപ്പോഴേക്കും തോട്ടം തൊഴിലാളികൾ സമരം. 17 February മുതൽ സമരത്തിലാണ്. എന്താണ് പ്രശ്നം? എസ്റ്റേറ്റ് മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ നൽകുക, ആ മിനിമം കൂലി നടപ്പിലാക്കുക, പ്ലാന്റേഷൻ ലേബർ നീ നടപ്പിലാക്കുക, ആ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബ്രൈമൂർ 3G ആയി, നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരാം. ഇത് ആകെ ശോകമായിപ്പോയി. അപ്പോൾ ഓക്കെ, നമുക്ക്
വളരെ ഷോർട്ട് വീഡിയോ ആക്കി തങ്ങളുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇനി പ്രൈമോറിൽ വന്നവർ ഇതൊന്ന് സമരമൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരിക, അല്ലെങ്കിൽ ഇതേപോലെ വന്ന് 3G ആയിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, പീസ് ഔട്ട്. കൂടെടാ.